മകളെ, ഈ ഒരു അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം നിങ്ങൾ നേരിടാൻ പോകുന്ന ആദ്യത്തെ ഇമ്പോർട്ടൻ്റ് പരീക്ഷയാണ് നമ്മുടെ ഓണപ്പരീക്ഷ. ഈ ഓണപ്പരീക്ഷയിൽ നന്നായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയാൽ, അതായത് നല്ല ഒരു ഡീസൻറ്റ് മാർക്ക് നിങ്ങൾക്ക് നേടാൻ സാധിച്ചാൽ, ഇനിയുള്ള ഈ ഒരു വർഷം കംപ്ലീറ്റ്ലി നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മോട്ടിവേഷനും കോൺഫിഡൻസും നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഒരു കാരണവശാലും ഓണപ്പരീക്ഷയിൽ നമ്മുടെ മാർക്ക് നമ്മൾ പഠിക്കാത്തത് കൊണ്ടും നമുക്ക് നല്ലൊരു സ്ട്രാറ്റജി ഇല്ലാത്തത് കൊണ്ടും മാർക്ക് കുറയാൻ നമുക്ക് സമ്മതിച്ചു കൂടാ. കാരണം അങ്ങനെ കുറഞ്ഞു കഴിഞ്ഞാലുള്ള നമ്മുടെ കോൺഫിഡൻസിനെയും പിന്നെ നമുക്ക് പഠിക്കാനുള്ള ഒരു മോട്ടിവേഷനൊക്കെ അത് ബാധിക്കും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓണപ്പരീക്ഷയിൽ ഏറ്റവും നല്ല രീതിയിൽ പഠിക്കാനും അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാനും ആ പരീക്ഷയിൽ നമ്മളെക്കൊണ്ട് പറ്റുന്ന മാക്സിമം മാർക്ക് നമുക്ക് വാങ്ങിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കിഡിലൻ സ്റ്റഡി പ്ലാനുമായിട്ട് എക്സാമിനറിൻ്റെ ഹോൾ ടീം വരുന്നുണ്ട്. അത് നടക്കാൻ പോകുന്നത്, ആ ലൈവ് ഇവൻ്റ് നടക്കാൻ പോകുന്നത് ഈ ഞായറാഴ്ച ഞാനിവിടെ കാണിക്കുന്ന സമയത്തായിരിക്കും. സോ നിങ്ങളെല്ലാവരും ഈ സമയം കൃത്യം ഞായറാഴ്ച നമ്മുടെ ഈ ചാനലിലേക്ക് വരിക. ലൈവിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇപ്പോൾ തന്നെ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ടിഫൈ മീ ഞെക്കി വെക്കുക. ഓൾസോ ആ ലൈവിന് ലൈക്ക് കൂടി അടിച്ചു വെക്കുക. നിങ്ങളെല്ലാവരും എന്തായാലും വരണം. വളരെ സിമ്പിളായിട്ട് ഞാൻ പറയുകയാണ് മക്കളെ, ഓണപ്പരീക്ഷ സിമ്പിൾ പരീക്ഷയായിരിക്കും. പക്ഷേ ആ പരീക്ഷയ്ക്ക് എന്തെങ്കിലും നിങ്ങൾ കാണിച്ചാൽ നിങ്ങൾക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്യുകയോ അല്ലെ ആ പരീക്ഷ നല്ലോണം എഴുതാൻ സാധിക്കില്ല. അതിന് കൃത്യമായിട്ടൊരു സ്റ്റഡി പ്ലാനും സ്റ്റഡി സ്ട്രാറ്റജിയും വേണം. അത് ഞങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റെഡി ആക്കിയിട്ടുണ്ട്. ഞായറാഴ്ച വന്നിരുന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് ഡിസ്കസ് ചെയ്യാം. നമുക്ക് തിങ്കളാഴ്ച മുതൽ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും എടുക്കാം. എക്സാമിനറിൻ്റെ ഹോൾ ടീം നിങ്ങളുടെ ഒപ്പം ഉണ്ടാവുന്നതായിരിക്കും. പിന്നെ ഒരു എക്സ്ട്രാ കാര്യം പറയാനുള്ള, ഞായറാഴ്ച വരുന്നവരിൽ നിന്ന് രണ്ട് കുട്ടികൾക്ക് എക്സാമിനറിൻ്റെ ഈ ബാഗ് സമ്മാനമായിട്ട് നേടാൻ പോവുകയാണ്. അതിന് നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഞായറാഴ്ച ലൈവിൽ കയറി വരിക. ബാക്കി എന്ത് ചെയ്യണം എന്നുള്ള കാര്യം ആ ലൈവിൽ പറഞ്ഞുതരാം. അതിനോടൊപ്പം തന്നെ ഒരു റിക്വസ്റ്റ് നിങ്ങളിലേക്ക് വെക്കാനുള്ളത്, നിങ്ങളോട് ചോദിക്കാനുള്ളത്, മക്കളെ നമ്മുടെ ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള എല്ലാ ക്ലാസ്സുകൾക്കും എക്സാമിനറിൻ്റെ യൂട്യൂബ് ചാനൽസ് ഉണ്ട്. ഏറ്റവും ബെസ്റ്റ് ക്ലാസ്സുകളാണ് ഓരോ ചാനലിലും നമ്മൾ കൊടുക്കുന്നത്. എല്ലാ ക്ലാസ്സുകൾക്കും ഈ ഞായറാഴ്ച ഇതുപോലത്തെ ഇവൻറ്റ് വെച്ചിട്ടുണ്ട്, സ്റ്റഡി പ്ലാനിന് വേണ്ടിയിട്ടില്ല ലൈവ് വെച്ചിട്ടുണ്ട്. ഓരോരോ വേറെ വേറെ ടൈമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, റിക്വസ്റ്റ് ആണ് മക്കളെ, നിങ്ങളെല്ലാവരും ഇത് ദയവ് ചെയ്ത് നിങ്ങൾ സഹകരിക്കണം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എത്രയേ ഉള്ളൂ, എല്ലാ ലൈവിൻ്റെയും എല്ലാ ചാനലിൻ്റെയും ലൈവിൻ്റെ ലിങ്കുകൾ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് രണ്ടാം ക്ലാസ്സിലോ മൂന്നാം ക്ലാസ്സിലോ പഠിക്കുന്ന അനുജത്തിമാരോ അനിയന്മാരോ അല്ലെ കസിൻസോ അല്ലെ നെയ്ബേഴ്സോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരിലേക്ക് ആ ലിങ്ക് ഒന്ന് എത്തിക്കുക. അവരോട് വന്നിട്ട് ഒന്ന് കാണാൻ പറയുക. നിങ്ങൾക്കറിയാലോ എക്സാമിനറിൻ്റെ ക്ലാസ്സിൻ്റെ എഫക്റ്റീവ്നെസ് എന്താണ്, പവർ എന്താണ്, നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. സോ നിങ്ങളാണ് എക്സാമിനറിൻ്റെ ബ്രാൻഡ് അംബാസഡേഴ്സ് എത്രയോ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വേണം ഈ ഒരു ലൈവിൻ്റെ ഇവൻ്റ് പ്രൊമോട്ട് ചെയ്യാൻ, ബാക്കിയുള്ള ചാനലിലും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി. സോ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യാം മക്കളെ, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ ചാനലിലും ഇത് ഷെയറൊക്കെ ചെയ്ത് കൊടുക്കുക. ബാക്കിയുള്ള എല്ലാ ഫ്രണ്ട്സിനും എല്ലാവർക്കും അറിയിക്കുക. എന്നിട്ട് ഞായറാഴ്ചത്തെ ലൈവ് നമുക്ക് ഗംഭീരമാക്കണം. ഈ ചാനലിൻ്റെ ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും കൂടുതൽ ലൈവ് വ്യൂവേഴ്സ് ഒരു ഇവൻറ്റിന് വന്ന ലൈവ് അതാക്കി മാറ്റണം. ഓക്കെ, സോ എല്ലാവരും ഞായറാഴ്ച കാണാം. ഇതാ ഈ ടൈമിനാണ് വരേണ്ടതെന്നുള്ള ഓർമ്മിച്ചുകൊണ്ട് ഈ വീഡിയോ എൻഡ് ചെയ്യണം മക്കളെ. അപ്പം നമുക്ക് ഓണപ്പരീക്ഷ തകർക്കാൻ റെഡി ആയിക്കോളൂ. ഞങ്ങൾ ഓൾറെഡി റെഡിയാണ്, നിങ്ങളും കൂടി റെഡിയായി ഞായറാഴ്ച വന്നാൽ നമുക്ക് അടിച്ചു പൊളിച്ച് പരീക്ഷ എഴുതാം മക്കളെ. അപ്പോൾ ഞായറാഴ്ച കാണാം.